കയറണത്. കേട്ടാ കയറി കിടന്നു. ഇനി ഇത് പോവില്ല. ഇനി നമ്മളിത് ഇവിടെ വലിക്കുമ്പോൾ വിട്ടുപോയി. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കാഞ്ചി ട്രിഗർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഈ ഇങ്ങനത്തെ രണ്ട് പീസുകളാണ്. ഇത് ലോക്ക്, ഇത് കാഞ്ചി. കാഞ്ചി ഇങ്ങനെ നമ്മൾ വെട്ടിയിടുക. അത് കഴിഞ്ഞ് ഇങ്ങനെ വളച്ചെടുക്കുള്ളൂ കേട്ടോ. വെട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കാഞ്ചി വളയ്ക്കണത്. ഇത് വെട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. ഇങ്ങനത്തെ പീസ് ഇരുമ്പിൻ്റെ പട്ടയിൽ നിന്ന് വെട്ടിയെടുക്കുന്നത്. പിന്നെ ഇത് ഇതിങ്ങനെ വരിക. അപ്പോൾ അത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കാട്ടിരാം. നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത് ഈ പീസാട്ടാ. കേട്ടാ അപ്പോൾ ഇവിടെ ഒരു പട്ടയുണ്ട്. ഞാൻ അപ്പോൾ അത് കാണിച്ചുതരാം. കാലിഞ്ച് കനത്തിൽ ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു പട്ടയുണ്ട്. പിന്നെ അത് കാണിച്ചുതരാം. അതിൽ നിന്നാണ് വെട്ടിയെടുക്കുന്നത്. കേട്ടാ ഇതിൽ നിന്ന് ആദ്യം ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് വെട്ടിയെടുക്കും. ഇനി വരച്ച് ഈ പീസ് ആദ്യം വെട്ടിയെടുത്ത് ഇത് വരച്ച് ഇത് കട്ടിയെടുക്കും. അത് കഴിഞ്ഞ പിന്നെ വെട്ടിയെടുക്കുക ഈ പീസ. അപ്പോൾ അതിങ്ങനെ വെച്ച് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് മടക്കും. ഈ ഭാഗം, അതായത് വേരിൽ വെച്ച് വലിക്കുന്ന ഭാഗം മടക്കിയെടുക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പീസ് വെട്ടിയെടുക്കാം. ഇത് അപ്പോൾ ഇത്ര നീളം വേണം. അപ്പോൾ അതിവിടെ വരണത്. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കണത് ആദ്യം ഈ പീസ്. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. കേട്ടോ നല്ല ചൂടുണ്ടത്. കേട്ടോ ആ പീസ് മുറിച്ചെടുത്തു. ഇനി ഇതിൽ വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം. കട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പീസിൽ ഇത് വയ്ക്കുക, വരയ്ക്കുക, അത് കട്ടിയെടുക്കുക. കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെരുവ് വരണത്. ഇവിടെ ചെരുവ് വരണ്ട്. ഈ ചെരുവ് വരച്ച് കൊടുക്കുക. മെയിൻ കട്ടിങ് ഈ ചെരുവ്, പിന്നത്തെ ഇത്. പിന്നെ അതിങ്ങോട്ട് താഴോട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഈ ചെരുവ് പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ചെരുവ് പീസ്. ഓക്കെ മുറിക്കാം. ചെരിച്ച് മുറിക്കാൻ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ വെച്ചിട്ട് സാധനം ചെരിച്ച് കട്ട് ചെയ്തിടുക. അപ്പോൾ അവിടെ ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് പുറത്തായി കിട്ടിയാൽ മതി. ആ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ചെരിച്ചിട്ടുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. ഓക്കെ ഇനി ഇങ്ങനെ അത് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്തിടാം. അപ്പോൾ അവിടെ വരെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ പീസ് അവിടെ വരെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി കേടാ ഇമാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ പീസ് കൊണ്ട് പോകും. ആ പീസും അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ചുറ്റത്തുള്ള മൊത്തം പീസുകളും കട്ട് ചെയ്ത് കളഞ്ഞു. കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇവിടെ കട്ടിങ്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉറച്ച് അടിപൊളിയാക്കി എടുക്കണം. ഇവിടുത്തെ കട്ടിങ് ഇട്ട് തുടങ്ങും. നേരെ കയറി കിടക്കണ ഗാഡിയില്, ഗാഡിയിലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് ഈ പീസ് കുറച്ചും കൂടെ കൂടുതലാണ്. അതിൻ്റെ കുറച്ച് കട്ടിങ് കളയണം.
ഇതിലേക്ക് കെട്ടി കഴിയണം. ഇത് ഇവിടെ ഓൾറെഡി സ്പ്രിംഗ് ഹെഡുകളാണ്. കുറച്ച് ശരിയാക്കി എടുക്കുമ്പോൾ കാണാം, മനസ്സിലാക്കാം. പീസ് പോയി. ഇനി ഇത് ഉറച്ച് നല്ല ഫിനിഷിങ് ആക്കി എടുക്കുക, കുറച്ച് അടിപൊളിയാക്കി എടുക്കാണ്ട്. ഗ്യാപ്പ് കട ഉറച്ച് നല്ല ഫിനിഷിങ് ആക്കി എടുക്കണം. ഗ്യാപ്പ് കട്ടിൽ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വരും. ഉറച്ച് ഉറച്ച് ക്ലിയർ ആക്കി എടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ആ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെട്ടിയെടുത്ത് ഉറച്ച് ഇങ്ങനെ ആക്കിയെടുത്തിണ്ട് കേടാ. ഇനി അടുത്ത മറ്റേ പീസ് വെട്ടിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പട്ടയിൽ കാഞ്ചിക്കുള്ളത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ, നമ്മൾ ഈ പീസ് വെച്ചിട്ട് വരച്ചെടുക്കുക ചെയ്യുന്നത് കണ്ടാ. ഈ പീസിൻ്റെ ഈ സൈഡ്, ഈ സൈഡ് ഒക്കെ ഒപ്പ. അപ്പോൾ നമ്മൾ ഈ ഇവിടേക്ക് മുട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇതിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ വരെ നീട്ടം വരുന്നത്. ആദ്യം ഈ പീസ് കട്ട് ചെയ്തെടുക്കും. ഇത് വലിയ പട്ടയടല്ല, അത് കാരണം അതിൽ നിന്ന് ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെങ്ങനെ കണ്ട ഇങ്ങനെ വരച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം നമ്മൾ. കണ്ട കാണണ്ട വരച്ചത്. ഇത് ഒടിച്ചെടുക്കുന്നുണ്ട്. പോപ്പായ്സ് മുറിച്ചെടുത്തു കേടാ. ഇനി ഇവിടെ വരച്ചെടുത്തുണ്ട്. അപ്പം ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ കട്ട് ചെയ്യാം. ഇതിൻ്റെ ഏകദേശം ഇവിടെ വരെ കട്ട് ചെയ്തിട്ടുണ്ട് കേടാ. ഇവിടെ വരെ ആയി. ഇനി മുകളിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. ആ പീസ് കട്ട് ചെയ്ത് എടുത്തിണ്ട് കേടാ. ഇങ്ങനെ കിട്ടിൻ്റെത്. ആ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് കണ്ട ഇതിങ്ങനെ വരിക. ഇനി ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. അപ്പോൾ നേരെ നിൽക്കണം. ഇതിങ്ങനെ വളയ്ക്കണം. പിന്നെ ഇത് നന്നായി ഉറച്ചെടുക്കണം. ഇവിടെ ഒരു വെട്ടിട്ട് തുടങ്ങണം. ഇതിലായിട്ട് വെട്ടിട്ട് കാണിച്ചാലാട്ടാ. കണ്ട ഫ്രണ്ട്സ്, കണ്ട ഇക ഇവിടെ ഇങ്ങനെ കയറി കിടക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് കൂടി ഉറച്ച് ഇതാക്കാണ്ട് ഇവിടെ ഇങ്ങനെ ഉറച്ച് ഇത് ഈ തുമ്പ് ഭാഗങ്ങളിൽ കയറി കിടക്കണം. ഇങ്ങനെ കയറി കിടക്കണം, ഇത്ര കയറി കിടക്കണം. ഇവിടെ ഇങ്ങനെ ലോക്കായി കിടക്കുള്ളൂ. അപ്പോൾ അതരം കൊണ്ട് ഉറച്ച് കളയുണ്ട് ഇവിടെ ഇത്രയും ഭാഗം, ഇത്ര കയറി കിടക്കാനായിട്ട്. കേടാ, ഇതിലിങ്ങനെ കയറി എടുക്കും. ഇനി ഈ ഇത് വളച്ചെടുക്കണം. ഇത് മെല്ലെ മെല്ലെ വളച്ചെടുക്കണം. കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനെ കണ്ട ഇത് ഇനിങ്ങനെ വളച്ച് കൊടുക്കണം കേട്ടോ. അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ മെല്ലെ മെല്ലേക്ക് വളച്ച് കൊടുക്കുക. കണ്ട വളച്ച് വളച്ച് കൊടുക്കണം ചെയ്യുന്നത്. മെല്ലെ മെല്ലെ തട്ടി കൊടുക്കുക. കണ്ട വളച്ചെടുക്കുക. കണ്ട ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കാഞ്ചിയും ലോക്കും ഇങ്ങനെയായിണ്ട്. ഇനി ഈ കാഞ്ചിയുടേതൊക്കെ ഉറച്ച് ഉരുട്ടിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ആ നേരെയുള്ളത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഇതിപ്പോൾ ഇതിങ്ങനെ ഇതിൽ കയറി കെടുക്കുക ചെയ്യുക. ഇത് ഇങ്ങനെ വരും കണ്ട, ഇങ്ങനെ വരിക അതിൻ്റെത്. പിന്നെ ഇത് ഹോളടിച്ച്, അതായത് ഇവിടെ ഒരു ഹോള്, അതായത്
ഇവിടെ ഒരു ഹോളടീനം, പിന്നെ ഇതിലൊരു ഹോളടീനം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്പ്രിങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വർക്കിങ് കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട് കണ്ട, കഞ്ചിരി ഇതിങ്ങനെ മടക്കി മെല്ലെ മെല്ലെ അടിച്ച് വളച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉരച്ച് നല്ലൊരു കാഞ്ചി നല്ല ഷേപ്പാക്കി എടുക്കട്ടെ. അപ്പോൾ ഉരച്ചെടുക്കണമെന്നൊന്നും കാണിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാന്നുള്ളൂ. ഈ നാല് സൈഡ് നാല് ഭാഗം ഉരച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് കിട്ടും. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കാഞ്ചിയുടെയും ലോക്കും കഴിഞ്ഞിട്ടുണ്ട്, ഉരയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നാല് ഹോൾ ഇടണം. ഒരെണ്ണം ഇതിൽ വരും കേട്ട, ഇതിവിടെ. പിന്നത്തെ വരണത് ഇതിൽ, പിന്നെ ഇതിൽ വരും, പിന്നെ ഇവിടെ. ഇവിടെ രണ്ടും സ്പ്രിങ് വലിച്ചിടാനായിട്ട്, ഇങ്ങനെ സ്പ്രിങ് വലിച്ചിടാൻ. അപ്പോൾ ഈ നാല് ഹോള് അടിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഓടി ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ നട്ട് ലൂസ് ചെയ്തിട്ട് ഇവിടെ ഓടി ഇത് വെച്ചുക, അതായത് ഡ്രില്ല് ചെയ്യുമ്പോൾ തെറിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഹോള്. ഇതിവിടെ എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിനുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട്, സ്പ്രിങ്ങടുള്ള ഹോളൊക്കെ ഉണ്ട്. ഇനി വേണ്ടത് അടുത്തതിന് ഹോളിട്ട് കൊടുക്കേണ്ട കേട്ടോ, അതായത് ആ സ്പ്രിങ്ങടുള്ളത്. ഇവിടെ ചവിട്ടി പിടിച്ചിട്ടാണ് ചെയ്യണത്, മറ്റേൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടില്ല. ഇവിടെ ഒരു പഞ്ചീര് കൊടുത്തിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സ്പ്രിങ്ങിനുള്ള ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്, സ്പ്രിങ്ങിനുള്ള എടുത്തു. ഇനി ഇതിൽ മറ്റേ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ചെറിയ ബിറ്റിട്ട് ഇതിനെ തുളയ്ക്കണ്ടേ, കഴിഞ്ഞിട്ട് വലിയ ബിറ്റിലൂടെ ഒരു പിടുത്തം പിടിക്കേണ്ടി വരും. ഇട്ടെടുത്തിട്ടുണ്ട്, രണ്ട് ഹോൾ ഇട്ടെടുത്തു. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഹോള് ഒന്നുകൂടി വലുതാക്കണം, ചെറിയ ബിറ്റോടെ അടിച്ചിന്. അപ്പം അത് ഓക്കെ ആക്കി ഹോളിൻ്റെ പണി കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഹോളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ഹോൾ പണി കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രിഗറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ഇട്ടിട്ടില്ല, കവർ ഇടുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ കണ്ടാ ഇതിൽ സ്പ്രിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേടാ, ഇവിടുന്ന് ഇങ്ങോട്ട് സ്പ്രിങ് ഇട്ട് കൊടുത്തു. ഇതിലും ഇതിലും നമ്മൾ ഹോൾ അടിച്ചു കൊടുത്ത് ഓരോ സ്ക്രൂ വെച്ച് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കവറിന് പകരം ഈ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരിക, ഇതാണ് നമ്മുടെ ഏരോ ഏരോ. അപ്പോൾ നമ്മൾ ട്രിഗർ ഇവിടെ വലിക്കുമ്പോൾ കണ്ട പീസ് വിട്ട് ട്രിഗർ ഇങ്ങോട്ട് പോവും. അത് കഴിഞ്ഞ് നമ്മൾ ട്രിഗർ ഏരോ ഉള്ളിൽ കൂടെ വയ്ക്കുമ്പോൾ കേടാ ലോക്കായി കിടുന്നതിൽ കേടാ. പിന്നെ ഇങ്ങനെ ഇത് പോവില്ലേ, ഇതിവിടെ ലോക്കായി. ഇനി ഇത് വലിച്ചു കഴിഞ്ഞാൽ വിട്ടു പോവും കേടാ. ഇതാണ് അതിൻ്റെ ഉള്ളിലെ വർക്കിംഗ് വരണത് കേടാ. കയറി കിടന്നു, ഇനി ഇത് പോവില്ല. ഇനി നമ്മളിതിവിടെ വലിക്കുമ്പോൾ വിട്ടു പോയി കേടാ, കയറി കിടന്നു, വലിച്ചപ്പോൾ വിട്ടു പോന്നു. ഇവിടെ തള്ളി കൊടുക്കുമ്പോൾ ലോക്കായി കയറി കിടന്നു കേടാ, ഇത് വിട്ടു പോവില്ല. ഇപ്പം ഇതാണ് അതിൻ്റെ വർക്കിംഗ് സിസ്റ്റം.
അപ്പോൾ ഇനി ഇതിനെ കവറിടലും കാര്യങ്ങളും വേറൊരു വീഡിയോയിൽ കാണിക്കാം. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ എനിക്ക് കെൻ മാസ്റ്ററിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയ വീഡിയോകളായിട്ടേ പറ്റുന്നുള്ളൂ. മൊബൈലിലാണ് ഞാൻ ലോഞ്ച് ചെയ്യണത്, അതുകൊണ്ട് ചെറിയ വീഡിയോകളാണ് എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കാരണം അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കവർ ഇടുന്നത് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാർ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.